ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്ന് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് തണുപ്പിക്കാൻ പറ്റിയ കുക്കുംബറും അതുപോലെ നമ്മുടെ തൈരും കൂടി ചേർത്തിട്ടുള്ള കുക്കുംബർ ലസ്സിയുടെ റെസിപ്പി നോക്കാം. ഇത് നമ്മുടെ ബോഡി ഒത്തിരി തണുപ്പിക്കാൻ നല്ലതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല ചൂടാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇടയ്ക്കെല്ലാം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി നല്ലപോലെ കൂളാവും, അതുപോലെ നല്ലൊരു റിഫ്രഷിങ് തോന്നും നമുക്ക്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ള. അതിൻ്റെ സ്കിന്നെല്ലാം നമ്മൾ പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള സീഡ് കളയാം. അതായത് സീഡ് കുറച്ച് വലുതാണെങ്കിൽ കളയുന്നതായിരിക്കും നല്ലത്. ഇതിലിപ്പം ചെറുതായിട്ട് കുറച്ച് സീഡുണ്ട്. അപ്പോൾ നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ സീഡോടുകൂടി അരക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സീഡ് കുറച്ചൊക്കെ അങ്ങോട്ട് കളയാം. ഇതിലിപ്പോൾ അത്ര വലിയ സീഡല്ല ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തുള്ള അത്യാവശ്യം കുറച്ച് സീഡൊക്കെ കളയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള നമ്മൾ സീഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് പീസിൻ്റെ സീഡൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിതൊരു ഫേസ് പാക്ക് ആക്കിയിട്ടിടാം, ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചാൽ. അപ്പം നമ്മൾ ഇനി ഇത് രണ്ട് പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ്സായി കട്ട് ചെയ്തെടുക്കാം. കുക്കുംബറിൽ നമുക്കറിയാം ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ്, അതുപോലെ നമ്മുടെ തൈരാണെങ്കിലും നമ്മുടെ ബോഡിക്ക് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമ്മൾ കുക്കുംബറെല്ലാം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ വേറെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കുക്കുംബറിനകത്താണെങ്കിലും അതുപോലെ തൈരാണെങ്കിലും ഒത്തിരി വെള്ളം ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ സീഡ് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഫേസ് പാക്ക് ആക്കിയിട്ടിടാം. അതുപോലെ കണ്ണിന് നല്ല കൂളിംഗ് കിട്ടാനൊക്കെ നല്ലതാണ്. ഇനി ഇതിലോട്ട് നമ്മളൊരു അരക്കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. ഒട്ടും പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രമിക്കണം. അതായത് പുളി കൂടുതലുണ്ടെങ്കിൽ വല്ലാതെ പുളിയായിരിക്കും നമ്മുടെ ലസ്സിക്ക്. അപ്പോൾ തൈര് കുറച്ച് കുറഞ്ഞ പുളി കുറച്ച് കുറഞ്ഞ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ചെറിയൊരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. അധികം എരിവില്ലാത്തൊരു പച്ചമുളകാണ്. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മളിനി ഇതിലോട്ടേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഉപ്പിൻ്റെ ഒരു ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ ഉപ്പ് ചേർത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഉപ്പിട്ടിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. ഇത് നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇതിനകത്തുള്ള സീഡ് എക്സ്ട്രാ ഉള്ളതൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നേരിട്ട് സേവിങ് ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിക്കാം. നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും ഇതിൻ്റെ ഒരു കളർ ഉണ്ടാവുക. ഇത് നല്ല തണുത്ത നമ്മൾ തൈരും അതുപോലെ തണുത്ത കുക്കുംബറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല തണുത്തിട്ടാണുള്ളത്. ഇതിൽ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഡെയിലി തന്നെ നമുക്ക് പറ്റുമ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി നല്ലപോലെ കൂളാവും, അതുപോലെ നമുക്ക് നല്ലൊരു എനർജി കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കുംബർ ലസ്സി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം.